ഹായ് എല്ലാവർക്കും പ്രകൃതി ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൊട്ടറ്റോ ചീസ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണിത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 4 ഉരുളക്കിഴങ്ങ് ഇവിടെ പുഴുങ്ങി അതിൻ്റെ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് മല്ലിയില, 1 സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 സ്പൂണ് നമ്മുടെ വറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തത്, പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്, 1 സ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണോളം ഗരം മസാല എടുത്തിട്ടുണ്ട്, 3 സ്പൂൺ അരിപ്പൊടി, 6 സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ചീസ്. ഇത്രയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പുഴുങ്ങി വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടി നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന എല്ലാം ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, ഗരം മസാല, പച്ചമുളക്, വറ്റൽമുളക് ക്രഷ് ചെയ്തത്, ഇഞ്ചി, മല്ലിയില എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് അരിപ്പൊടി, നമ്മളെടുത്ത് വച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മതി, ചീസിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് ഒരു നുള്ള് ഉപ്പ് എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. ഇതിനി നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചീസ് റോള് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 സ്പൂണ് മൈദ വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ബ്രെഡ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന മാവിൽ നിന്നും ഒരു പിടി മാവ് നമുക്ക് എടുക്കാം. ഇതുപോലെ എന്നിട്ട് അതിൻ്റെ നടുഭാഗം ഒന്നിങ്ങനെ നന്നായിട്ടൊന്ന് താഴ്ത്തി കൊടുക്കാം. ഇതിലേക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ചീസ് റോള് വെച്ച് കൊടുക്കാം. ശേഷം നമുക്കിത് നന്നായിട്ട് കവർ ചെയ്ത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇതാണ് ഇതിൻ്റെ പാകം. ഇത് നമ്മളിനി മൈദ മാവിൽ മുക്കിയെടുക്കാം. ഇങ്ങനെ നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് കവർ ചെയ്തെടുത്തത് നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് നോക്കാം. ഇതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ സൈഡും തിരിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതിവിടെ എല്ലാ സൈഡും ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ചീസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ.